സാറേ, ഇതാ എന്റെ അമ്മ. നമസ്തേ. മക്കൾ ഇവിടെ വന്നു. ഞാൻ സാറിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം. വാ സാർ. സാർ അങ്ങോട്ട് ഇരുന്നു. എടീ നളിനികുമാരി, ഇരിക്കു സാർ. നളിനകുമാരി, നീ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാറ്. നിങ്ങൾ എന്തിനാ ഈ ദാരിദ്ര്യം കാണാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നേ? ദാരിദ്ര്യമോ? ആ നിങ്ങളുടെ മുമ്പ് വെച്ചാൽ അവിടെ അനാവശ്യം പറയുന്നത്. ആ സാറേ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എനിക്കിട്ടുള്ള വയ്ക്കോ? വേണ്ട സാറേ, ഞാൻ സാറിനെ സ്കൂളിൽ കൊണ്ടുപോയാക്കാം. സാറേ, ഞാൻ സാറന്മാരോട് 5-ഓ 10-ഓ രൂപ കടം വാങ്ങിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം സാറെന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്നും കിട്ടുവുള്ള വാങ്ങിച്ച കാശ് തിരിച്ചു തരണ്ട. സാറേ, ഞാനൊരു കാര്യം പറയാം, എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാനൊരു മോഷണം നടത്തി സാറേ. സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് 8 പേരെങ്ങനെ ജീവിക്കും സാറേ? സാറ് എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. എന്തോ നാടോ ഇത് ഒച്ചഴിയുന്ന പോലെ പോകുന്നു. ഒന്ന് വേഗം പോടോ, അക്കരെ പോട്ട്, ഒരുപാട് ജോലിയുള്ളതാ. അത്ര അത്യാവശ്യമാണെങ്കിലേ നീന്തി പോയാൽ മതി, വള്ളം ഈ വേഗത്തിലേ പോകും. ചുമ്മാ ഇരിക്കുന്ന മാതിരിയല്ല, തുഴയുമ്പോ അറിയാൻ പ്രയാസം. നമ്മൾ പറഞ്ഞിട്ട് ഒരു വിലയില്ല ദാമുണ്ണ. ദാമുണ്ണ, ഇതുപോലെ രേലസ് എനിക്കും കിട്ടണം. എന്നിട്ട് വേണം ഇവനെയൊക്കെ കീച്ചാൻ. പല ആ കറി വിളമ്പണ്ട. മോളെവിടെ? ഉറക്കമായി, ഇതുവരെ സാറിനെ കാത്തിരുന്നു. ഞാനല്പം താമസിച്ചു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? സന്ധ്യ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ പട്ടിണി കിടക്കുന്നു. ബാലന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. രാത്രി ഞാൻ ഇവിടെ വരുന്നത് കൊണ്ട് തുളസിക്ക് വല്ല അസൗകര്യമുണ്ട്? ഇല്ല സർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പക്ഷേ ആ ദാമോദരനും കൂട്ടരും അവസരം കാത്തു നടക്കുകയാണ്. സാരമില്ലെന്നേ, മഴ കാണുമ്പോ കൂടെ നിവർക്കണമെന്നല്ലേ. ടീച്ചറെ, എനിക്കൊരു 10 രൂപ വേണമല്ലോ. എന്താ കിട്ടുപിള്ളേ, ഈ മാസത്തെ തന്നെ എത്രാമത്തെ പ്രാവശ്യമാണ്? എത്ര കിട്ടിയാലും കിട്ടുപിള്ളിക്ക് തികയില്ലേ? എന്ത് ചെയ്യാനാ ടീച്ചറെ, തന്തയും തള്ളയും ഭാര്യയും മക്കളെ എല്ലാരെയും പോറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്നോണ്ടല്ലേ. ടീച്ചർക്കറിയാലോ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന്. ഉള്ളവർക്കല്ലേ തരാൻ തോന്നുന്നു. ടീച്ചറെ, ഈ മാല എത്ര പവനാ? ഇത് 5 പവൻ, ഇത് 15 പവൻ. ഓ, ഇത്രയൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കിട്ടുപിള്ള രക്ഷ വിട്ടു പോയേ. Thank you.
ബിന്ദു ഉറക്കമായിരുന്നു. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലെന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കുകയായിരുന്നു. വേണ്ട, ഉണർത്തണ്ട. എന്താ ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാർ പറയുന്നത് സാർ കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിൽ. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാൽ ചോറ് വിളമ്പോ, എനിക്ക് വിശക്കുന്നു. അടുപ്പിൽ തീ കാണുമായിരിക്കും. ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ ഉണ്ടോ ഉണ്ടോ എന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ടാ. എന്നാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാതെ പെണ്ണേ, എല്ലാത്തിനും മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. ദാമുന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമല്ല കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടൻ തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിനെ വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കാൾ വലിയ കത്തി കണ്ടവനാ ദാമു. ഇറങ്ങണ പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു. പക്ഷെ പേടിച്ചല്ല. ദേവാ, നമുക്ക് വീണ്ടും കാണാം.